மாறி மறையேண்டதோர்த்து சந்திர நட்சத்திராதிகள் விதும்பும்போ மாற்றமில்லாதெங்கும் விராஜிக்கும் தெய்வமே அங்கையே வாழ்த்துன்னு ஞங்கள் உதிச்செங்கும் பிரபதூகும் பாரிலே சூரியரஷ்மியே காள் பிரசோபிச்சென்னும் பிரசாதமேகும் தெய்வமே அங்கே மகிமா வித்ர மனோஜ்ஞம். குட்னஸ் டிவியுட லோகம்பாடுள்ள எல்லா பிரேஷகரையும் ஏற ஸ்நேகத்தோட பிரபாத விருந்திலேக்கு സ്വാഗതം ചെയ്യുന്നു. ഓരോ പ്രഭാതവും ദൈവം നമുക്ക് നൽകുന്നത് അവിടുത്തേക്ക് നമ്മളുള്ള കരുതലും സ്നേഹവും കുറഞ്ഞു പോയിട്ടില്ല എന്നുള്ളതിനുള്ള അടയാളമാണ്. പുതിയ പുതിയ അനുഗ്രഹങ്ങളും കൃപകളുമായിട്ടാണ് ഓരോ പ്രഭാതവും നമ്മെ സമീപിക്കുന്നത്. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ തിരുവചനം വായിച്ച് ധ്യാനിച്ച് അവിടുത്തെ കൂടുതൽ അറിയുവാനും അവിടുത്തെ കൂടുതൽ മനസ്സിലാക്കുവാനും അവിടുത്തോട് കൂടുതൽ സംവാദിക്കുവാനും നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ഈ പ്രഭാത വിരുന്നിൻ്റെ പ്രത്യേക മധ്യസ്ഥയായ പരിശുദ്ധി അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധി അമ്മയെ, ദൈവമാതാവേ, ഞങ്ങളുടെ ഓരോ ശുശ്രൂഷകളെയും അങ്ങ് തിരുകുമാരന് മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങൾ വാങ്ങിത്തരണമേ. രക്ഷാകര ദൗത്യത്തിൽ തിരുകുമാരനോട് ചേർന്ന് നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച അമ്മയുടെ അത്ഭുത ശക്തി, ആ വലിയ കാരുണ്യം ഈ നിമിഷം ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ശ്രമിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകമാംവിധം അമ്മ അനുഗ്രഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമേ. നമ്മളീ പ്രഭാതത്തിൽ പ്രത്യേകമായിട്ട് നമ്മുടെ യുവതി യുവാക്കന്മാരെ കർത്താവിൻ്റെ തിരുമുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവർ വിശുദ്ധരായി വളർന്നു വരുവാനായിട്ട് അവരുടെ പ്രവർത്തനങ്ങളും സ്വപ്നങ്ങളുമെല്ലാം ദൈവോന്മുഖമായി തീരുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനങ്ങളോട് ചേർന്ന് നിന്ന് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള പ്രത്യേക കൃപയ്ക്ക് വേണ്ടി അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് നല്ല മക്കളായി സഭയ്ക്കും നാടിനും വീടിനുമെല്ലാം ഉപകാരമുള്ളവരായി പ്രയോജനമുള്ളവരായി വളർന്നു വരുവാനായിട്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള വലിയ കൃപ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് നമുക്ക് ഈ നിമിഷം നമ്മളെ തന്നെ സമർപ്പിക്കാം. സഹ്യോനശാലയിൽ ധ്യാനിച്ചിരുന്ന പരിശുദ്ധ അമ്മയുടെയും ശ്ലിഖന്മാരുടെയും മേൽ അവിടുന്ന് തൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അയച്ചതുപോലെ ഈ നിമിഷം നമ്മൾ ഓരോരുത്തരിലേക്കും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ധാരാളമായി വർഷിക്കുന്നതിന്, വചനം കേൾക്കുന്നതിനും അത് ഹൃദയത്തിൽ ഗ്രഹിക്കുന്നതിനും ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നതിനും ഫലം പുറപ്പെടുവിക്കുന്നതിനും നമ്മൾ ശക്തരായി തീരുന്നതിനു വേണ്ടി ആത്മാവിൻ്റെ നിറവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ൾ കുളിർക്കാട്ടിൽ കുളിർമ കൊള്ളുന്ന പോ ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർന്നേടട്ടെ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നാം ചിന്തിക്കുന്ന തിരുവചനം ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 45-ാം വാക്യമാണ്.
നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലുള്ള നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ദുഷ്ടമനുഷ്യൻ തൻ്റെ തിന്മയുടെ നിക്ഷേപത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണല്ലോ അധരങ്ങൾ സംസാരിക്കുന്നത്. ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുന്നത് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും ഹൃദയത്തിൻ്റെ നന്മ നഷ്ടപ്പെടാതിരിക്കുവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹൃദയത്തിൻ്റെ നന്മ നഷ്ടപ്പെട്ടാൽ നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് തിരുവചനം തന്നെ പല പ്രാവശ്യം നമ്മളെ പല രീതിയിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്തകളും താല്പര്യങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം നമ്മുടെ സംസാരത്തെ മാത്രമല്ല നമ്മുടെ പ്രവൃത്തിയെയും ആഴത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒന്ന് സാമുവേലിൻ്റെ 1:18:7 നാം കാണുന്നുണ്ട്. ദാവീദ് ഗോലിയാത്തിനെ കൊന്നതിന് ശേഷം തിരിച്ചു മടങ്ങി വരുമ്പോൾ ഇസ്രായേലിലെ സ്ത്രീകൾ തപ്പുകൊട്ടിയും വാദ്യഘോഷങ്ങൾ മുഴക്കിയും ദാവീദിനെ വരവേൽക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അവർ പറഞ്ഞു, സാബൂൾ 1000 കൊന്നു, ദാവീദ് 10,000 എന്ന് പറഞ്ഞ് ആർത്തുല്ലസിച്ച് അവർ ദാവീദിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഇതിനോടുള്ള സാവൂളിൻ്റെ പ്രതികരണം ഏത് രീതിയിലായിരുന്നു തിരുവചനം നമ്മോട് പറയുന്നുണ്ട്. സാവൂൾ ഇതുമൂലം ദാവീദിനോട് അസൂയയുള്ളവനായി തീർന്നു. അയാളുടെ മനസ്സിൽ അസൂയ നിറഞ്ഞു. കാരണം തന്നേക്കാൾ കൂടുതലായിട്ട് മറ്റുള്ളവർ ദാവീദിനെ പുകഴ്ത്തുന്നു. ഒരു ദൈവം പൈതലിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ വളരുന്നത് കാണുമ്പോൾ ഏറെ സന്തോഷിക്കേണ്ടവരാണ് നമ്മളൊക്കെ. അവരുടെ വളർച്ചയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതാണ്. എന്നാൽ സാവൂൾ അതിന് പകരമായിട്ട് ചെയ്തത് അസൂയപ്പെട്ട് അസൂയ കൊണ്ട് കുതന്ത്രങ്ങൾ മനസ്സിൽ നെയ്തു കൂട്ടുകയാണ്. ഇത് പകയായി അവൻ്റെ ഉള്ളിൽ വളർന്നു. അങ്ങനെ ദാവീദിനെ കൊന്നുകളയുവാനായിട്ട് അവൻ പദ്ധതി മനസ്സിൽ തയ്യാറാക്കുകയാണ്. നോക്കുക, ഒരാൾ നല്ല കാര്യം ചെയ്ത് കേട്ടപ്പോൾ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന തിന്മയുടെ വിചാരങ്ങൾ, തിന്മയുടെ വേലിയേറ്റം. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത് ഇതുപോലെ തന്നെ സംഭവിക്കും. പല അവസരങ്ങളിലും നമ്മൾ സംഭവിച്ചിട്ടുള്ളതാണ്. മറ്റുള്ളവരുടെ നന്മയെ അംഗീകരിക്കുവാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ നന്മ നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ നന്മ സൂക്ഷിക്കുവാൻ, നന്മയുടെ അഗ്നി കെടാതിരിക്കുവാനുള്ള നമുക്ക് സാധിക്കണം. ദാവീദിനെ കൊന്നുകളയണമെന്ന് സാവൂൾ ജോനാഥിനോട് പറയുന്നുണ്ട്, അവനെ എങ്ങനെയെങ്കിലും കൊന്നുകളയുവാൻ. പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനം ദാവീദിനുണ്ടായിരുന്നു. ജോനാഥൻ ദാവീദിൻ്റെ സ്നേഹിതനായിരുന്നതുകൊണ്ട് ഈ തീരുമാനത്തോട് യോജിക്കുവാൻ ജോനാഥിന് സാധിച്ചില്ല. അദ്ദേഹം വന്ന് ദാവീദിനോട് പറയുന്നുണ്ട്, എൻ്റെ പിതാവ് നിന്നെ വധിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു, നീ തൽക്കാലം ഇവിടെ നിന്ന് മാറി നിൽക്കുക. പിതാവിനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം, എന്നിട്ട് അവൻ്റെ തീരുമാനം ഞാൻ പിന്നീട് അറിയിക്കാം. നീ തൽക്കാലം ഇവിടെ നിന്ന് മാറിപ്പോകുവാനായിട്ട് ഉപദേശിച്ചവനെ ഒളിവിൽ കടത്തുന്നുണ്ട് അവിടെ നിന്ന്. കാരണം പിതാവിൻ്റെ വാളിൽ നിന്നും സാവൂളിൻ്റെ വാളിൽ നിന്നും ദാവീദിനെ രക്ഷിക്കുവാൻ വേണ്ടി. മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന അസൂയ, പക, വിദ്വേഷം ഇതൊക്കെ അവനെ മറ്റ് പല പല തിന്മകളിലേക്ക്, കൊലപാതകങ്ങളിലേക്ക്, അതുപോലെ തന്നെ അതുപോലെ ഒത്തിരി ഒത്തിരി ദൈവോന്മുഖമല്ലാത്ത ചിന്തകളിലേക്ക് നയിക്കുന്നു. വിശുദ്ധിയുള്ള ഒരു ഹൃദയത്തിൽ ഒരിക്കലും തിന്മ കടന്നു വരികയില്ല. നമുക്കറിയാം അസൂയ കടന്നു വരികയില്ല. എപ്പോഴും മറ്റുള്ളവരുടെ നന്മയായിരിക്കും നമ്മൾ ഓരോരുത്തരും അങ്ങനെയുള്ളവരെ ആഗ്രഹിക്കുക. ഈ തിരുവചനം കേൾക്കുമ്പോൾ നമ്മൾ നമ്മളെ ഒന്ന് വിലയിരുത്തി നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മറ്റുള്ളവരുടെ നന്മയെപ്പറ്റി കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അവർക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങൾക്ക് അവരോടൊത്ത് ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധിക്കുന്നില്ല, അതിനു പകരം പകയും വിദ്വേഷവും വെറുപ്പുമാണ് എൻ്റെ മനസ്സിൽ വരുന്നതെങ്കിൽ ഞാൻ തിന്മയ്ക്ക് അടിമപ്പെട്ടു, എൻ്റെ ഹൃദയത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു. ആ വിശുദ്ധി വീണ്ടെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇനി നമ്മൾ ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ, തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്, ദാവീദ് അഭിഷിക്തനായ ദാവീദിൽ നിറഞ്ഞത് മറ്റൊരു തിന്മയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജഡികത വളർന്നു. ആ ഒരു തിന്മ അഭിഷിക്തനായ ദാവീദിനെ പിടികൂടി. അതിൻ്റെ ഫലമായിട്ട് അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ ദാവീദ് ഒരു നിമിഷം പരാജയപ്പെട്ടത് കൊണ്ട് തൻ്റെ പട്ടാളക്കാരൻ്റെ ഭാര്യയെ അയാൾ സ്വന്തമാക്കുകയും തൻ്റെ ജഡിക അഭിലാഷ പൂർത്തീകരണത്തിനായിട്ട് ഉപയോഗിക്കുകയും ആ പട്ടാളക്കാരനെ കൊന്നുകളയുകയും ചെയ്തു. ദാവീദ് ഇങ്ങനെ 2 തെറ്റുകൾ അവിടെ ചെയ്യുന്നതായിട്ട് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കൊലപാതകം ഉൾപ്പെടെയുള്ള തെറ്റുകൾക്ക് ദാവീദ് ഇരയാകേണ്ടി വന്നു. കാരണം ഹൃദയത്തിൻ്റെ നന്മ ഒരു നിമിഷ നേരത്തേക്ക്, ആ വിശുദ്ധി, ആ അഭിഷിക്തൻ്റെ ആ കൃപ നഷ്ടപ്പെട്ടു പോയി.
തിന്മയ്ക്ക് ഹൃദയവാതിലുകൾ തുറന്നുകൊടുത്തു. നമ്മളൊക്കെ എന്തുമാത്രം പ്രാർത്ഥിച്ചു നിൽക്കുന്നതാണെങ്കിൽ ആ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരല്ലെങ്കിൽ, ആത്മാവിൻ്റെ കൃപാവരത്തോട് പൂർണ്ണമായിട്ട് സഹകരിക്കുന്നില്ല എങ്കിൽ ചില അവസരങ്ങളിൽ തിന്മ നമ്മളെ പിടികൂടും. അത് വലിയ അപകടത്തിലേക്ക്, പ്രസവാതപരം നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും. അതുകൊണ്ട് ഈ കാര്യത്തിലൊക്കെ ജാഗ്രത പുലർത്തുവാനായിട്ട് തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് ജർമ്മയ പ്രവാചകൻ ഹൃദയത്തെ വിവരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. മനുഷ്യ ഹൃദയം കാപട്യം നിറഞ്ഞതാണെന്ന് ജർമ്മയ പ്രവാചകൻ തൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ജർമ്മയ പ്രവാചകൻ്റെ പുസ്തകം 17:9 നാം ഇത് കാണുന്നുണ്ട്. ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാം വിധം ദുഷിച്ചതുമാണ്, അതിനെ ആർക്കാണ് മനസ്സിലാക്കുവാൻ കഴിയുക? ജർമ്മയ പ്രവാചകൻ നമ്മെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടാതായിരിക്കുവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഹൃദയം ഒത്തിരി നിഗൂഢതകൾ നിറഞ്ഞതാണ്. ഓരോ മനുഷ്യനും എന്തു ചിന്തിച്ചു കൂടുന്നോ അതവൻ്റെ ഹൃദയത്തിൽ സ്വരുകൂട്ടുകയും അത് അനുകൂലമായ സാഹചര്യം വരുമ്പോൾ അത് നമ്മളെ തിന്മയിലേക്ക് നയിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയുന്നത് നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാനും നല്ലതിനെപ്പറ്റി മനനം ചെയ്യുവാനും നമുക്ക് സാധിക്കണം. ലോകത്തിൻ്റെ വഴിയെ ചിന്തിച്ചാൽ, താൽക്കാലിക സന്തോഷങ്ങൾ തരുന്നതിൻ്റെ വഴിയെ ചിന്തിച്ചാൽ തീർച്ചയായിട്ടും അപകടം നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, വിശുദ്ധി നഷ്ടപ്പെടും. മനുഷ്യൻ്റെ അന്തരംഗം എത്ര അഗാധം, ആർക്കാണത് മനസ്സിലാക്കാൻ കഴിയുക എന്ന സങ്കീർത്തനം നമ്മോട് ചോദിക്കുന്നുണ്ട്. തിരുവചനങ്ങളെല്ലാം പല ഭാഗങ്ങളിലായിട്ട് ഇത് നമ്മളെ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളെ നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. ഹൃദയത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുവാൻ, നമ്മുടെ ചിന്തകളെയും ഭാവനകളെയും തോന്നുന്ന വഴിക്ക് കയറൂരി വിടരുത് എന്ന് തിരുവചനം ആവർത്തിച്ചാർത്തി നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ കുറ്റകൃത്യങ്ങൾ ആര് കണ്ടുപിടിക്കും? കൗശലപൂർവ്വമാണ് നാം കെണി ഒരുക്കിയത്. മനുഷ്യൻ്റെ അന്തരംഗവും ഹൃദയവും എത്ര അഗാധം. സങ്കീർത്തനം 64:6 നാം ഇത് കാണുന്നുണ്ട്. നമ്മളൊക്കെ അറിയാം നമ്മളൊക്കെ ഒരു തിന്മ നിരൂപിക്കുന്ന, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുവാൻ നിരൂപിക്കുന്ന ആദ്യം ഹൃദയത്തിലാണ് അത് നിരൂപിക്കുന്നത്. അവൻ അത് വിരിഞ്ഞു വരുന്നത്, അതിനെ നന്മയിലേക്കോ തിന്മയിലേക്കോ തിരിച്ചു വിടുവാനുള്ള കഴിവ് നമുക്കുണ്ട്. പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ചിന്തകൾ നന്മയുടെ വഴിയെ തിരിച്ചു വിടുവാനായിട്ട് സാധിക്കും. അതേസമയം തന്നിൽ തന്നെ ആശ്രയിക്കുകയും തൻ്റെ തീരുമാനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ നിർബന്ധ ബുദ്ധി പിടിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും പല അവസരങ്ങളിലും തിന്മയിലേക്ക് ചാഞ്ഞു പോകും. ഹൃദയത്തിൽ നിന്നാണ് ഒട്ടുമിക്ക തിന്മകളും വരുന്നത് എന്ന തിരുവചനം നമ്മളെ ശക്തമായ ഭാഷയിൽ തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 15:18 നാം ഇത് കാണുന്നുണ്ട്. എന്നാൽ വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്, അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മോട് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ഹൃദയം വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ, മനസ്സ് വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ തിന്മ നമ്മുടെ ജീവിതത്തിൽ കുടിയേറുകയില്ല, നമ്മിൽ നിന്ന് തിന്മ പുറപ്പെടുകയില്ല. ദൈവം നമുക്ക് ഉറപ്പ് തരുന്ന കാര്യമാണ്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്ന 13 തിന്മകളെ കർത്താവ് വ്യക്തമായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട് സുവിശേഷത്തിൽ. എന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഇവ മനുഷ്യനെ അശുദ്ധനാക്കുന്നു. ഈ തിന്മകളെല്ലാം ഹൃദയത്തിൽ നിന്ന് വരുന്നുവെന്നാണ് തിരുവചനം പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചിന്തകളൊന്നും, ഇങ്ങനെയുള്ള തിന്മകളൊന്നും നമ്മുടെ ഹൃദയത്തിൽ കുടിയേറി അവിടെ സ്ഥാനം ഉറപ്പിക്കാതിരിക്കുവാൻ നാം ശ്രദ്ധയുള്ളവരായിരിക്കണം. ഇതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് പ്രാർത്ഥനയുള്ള മനുഷ്യരായിരിക്കണം. എപ്പോഴും ദൈവവിചാരമുള്ള മനുഷ്യരായിരിക്കണം. മനസ്സാക്ഷിയോട് ആലോചന ചോദിക്കുന്നവരായിരിക്കണം. മനസ്സാക്ഷിയുടെ സ്വരത്തിന്, മനസ്സാക്ഷിയിലൂടെ ദൈവം സംസാരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെയാകുമ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളൊന്നും, ഇങ്ങനെയുള്ള തിന്മകളൊന്നും നമ്മുടെ ജീവിതത്തിൽ കയറി ആധിപത്യം ഉറപ്പിക്കുകയില്ല. ദൈവം നമുക്ക് ഉറപ്പ് തരുന്ന കാര്യമാണ്. പക്ഷെ ലോകാരൂപിയോട് ചേർന്ന്, ലോകാരൂപിയോട് ആലോചന ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തിന്മയ്ക്ക് അടിമപ്പെട്ടവരുമായിട്ടുള്ള സഹവാസം, ഇത്തരത്തെ തിന്മയ്ക്ക് അടിമപ്പെട്ടുള്ള ആലോചന കൂട്ടുകെട്ട്, ഇതെല്ലാം നമ്മളെ തിന്മയിലേക്ക് നയിക്കാം. ഇത്തരം സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുവാൻ തമ്പുരാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ വിശുദ്ധി നഷ്ടപ്പെടും, ഹൃദയത്തിൻ്റെ നന്മ നഷ്ടപ്പെടും. നമുക്കറിയാം, വിശുദ്ധി നഷ്ടപ്പെടുന്നിടത്ത് അശുദ്ധി കടന്നുകൂടുക സ്വാഭാവികമാണ്. വെളിച്ചമില്ലാത്തടത്ത് ഇരുട്ട് കടന്നു വരിക സ്വാഭാവികമാണ്. അതേ അവസ്ഥ നമ്മുടെ ജീവിതം ഉണ്ടാകും. നന്മ നമ്മളിൽ നകലുകയും തിന്മ നമ്മളെ കീഴ്പ്പെടുത്തുകയും ചെയ്യും. അത് നമ്മളെ വലിയ ദയനീയ അവസ്ഥയിലേക്ക് നയിക്കും.
ദുർമോഹങ്ങളാണ് പാപത്തിൻ്റെ അമ്മയെന്നും ദുർമോഹങ്ങൾ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നുവെന്നും വിശുദ്ധ യാക്കോബ് നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. യാക്കോബ് ശ്രീകാരി ലേഖനം 1:15. അതുകൊണ്ട് ദുർമോഹങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥാനം ഉറപ്പിക്കാതിരിക്കുവാൻ പ്രത്യേകമായിട്ട് നാം ശ്രദ്ധിക്കണം. മനുഷ്യ സ്വഭാവമാണ് എന്തിനോടും ഏതിനോടും ആകർഷണം തോന്നുക എന്നുള്ളത്. എന്തുവേതും സ്വന്തമാക്കാൻ ഉള്ള ത്വര മനുഷ്യൻ്റെ ജന്മസിദ്ധമായ ഒരു നിയമമാണ്, അല്ലെങ്കിൽ ഒരു താല്പര്യമാണ്. പക്ഷെ അതിന് ദൈവമക്കളായ നമ്മൾ അടിമപ്പെടാൻ പാടില്ല. വേണ്ടതെന്ത്, വേണ്ടാത്തതെന്ത്, സ്വീകരിക്കേണ്ടതെന്ത്, സ്വീകരിക്കേണ്ടാത്തതെന്ത് എന്ന് വിവേചിച്ചറിയുവാനുള്ള വിവേചന ബുദ്ധി നമുക്കുണ്ടാവണം. ഇതിനാദ്യമായിട്ട് നാം വേണ്ടത് പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ആലോചന ചോദിക്കണം. നമ്മളൊരിക്കലും മനുഷ്യരോടല്ല ആലോചന ചോദിക്കാൻ പോകേണ്ടത്, ആത്യന്തികമായി ദൈവത്തോടാണ് ആലോചന ചോദിക്കേണ്ടത്. ഇന്ന കാര്യങ്ങൾ എനിക്ക് സ്വീകാര്യമാണോ? ഒരു വിശ്വാസി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ദൈവമകനെന്ന നിലയിൽ, ഒരു മകളെന്ന നിലയിൽ ഞാൻ ഇക്കാര്യങ്ങൾ സ്വീകരിച്ചാൽ അത് എൻ്റെ വിശുദ്ധിയുടെ വളർച്ചയ്ക്ക് കൂടുതൽ ഉപകാരപ്രദമോ? അനുദിനം അനുനിമിഷം എന്നെ അത് വിശുദ്ധിയിലേക്ക് നയിക്കുമോ, അതോ അതെന്നെ പാപത്തിലേക്ക്? ഇതൊക്കെ നമ്മൾ ബോധപൂർവ്വം ചിന്തിക്കേണ്ട കാര്യമാണ്. തിന്മ സ്വാധീനം ഉറപ്പിക്കുന്നതിനുള്ള പ്രധാന കാരണമായിട്ട് ജർമ്മിയ പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം 2:13 നാം ഇങ്ങനെ കാണുന്നു: എന്തെന്നാൽ എൻ്റെ ജനം രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു, ജലം സൂക്ഷിക്കുവാൻ കഴിയാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. കൃപ നഷ്ടപ്പെടുന്നതിനുള്ള പ്രധാന കാരണമായിട്ട് പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ് ജീവജലത്തിൻ്റെ ഉറവയായ ദൈവത്തെ നാം ഉപേക്ഷിച്ചു, ജലം തരാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ നാം കുഴിക്കുകയും ചെയ്തു. നമ്മൾ ഈ നിമിഷം നമ്മളൊന്ന് ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ? ജീവജലത്തിൻ്റെ ഉറവയായ ദൈവം തമ്പുരാനെ ഞാൻ ഏതെങ്കിലും സാഹചര്യത്തിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് പടിയിറക്കിയിട്ടുണ്ടോ? അതിനു പകരം ജലം തരുവാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകളുടെ പിന്നാലെ, പൊട്ടക്കിണറുകൾ കുഴിക്കുവാനായിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ടോ? ഈ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുള്ള ആഹ്വാനമാണ് തമ്പുരാൻ നമുക്ക് തരുന്നത്. അതിനായി പ്രത്യേകമായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം അത് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നു. വന്നുപോയ വീഴ്ചകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് തമ്പുരാൻ്റെ പക്കലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു ചെല്ലാം. അവിടുത്തെ ആ സ്നേഹത്തിൻ്റെ അരൂപി, ആ സ്നേഹത്തിൻ്റെ വലയത്തിൽ, സ്നേഹത്തിൻ്റെ കരവലയം നമ്മളെ വാരിപ്പുണർവാൻ കാത്തിരിക്കുന്നു. ഉദയേ പക്ഷികൾ ഉതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ, സ്വർലോകനാഥാനിൻ സ്വർഗീയ ഗീതത്താൽ എൻ അന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ധരണിയാകെ, ആപാപിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വ ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായി അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ചിന്തകളെയും വിചാരങ്ങളെയും എല്ലാം അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുഹിതമാരെ അറിയുവാനും അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും പ്രത്യേകമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതത്തിൻ്റെ ഏതാ സാഹചര്യങ്ങളിലും അങ്ങയോട് ആലോചന ചോദിക്കുവാനും അങ്ങയുടെ തിരുഹിതം മാത്രം അന്വേഷിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധി അമ്മേ, ദൈവമാതാവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ദൈവപിതാവിന് മുമ്പിൽ മധ്യസ്ഥം വഹിക്കുന്നുവെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളെ ഓരോരുത്തരെയും നടക്കേണ്ട വഴിയിലൂടെ വഴി നടത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ പിതാവേ, നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ ഈശോയെ അങ്ങ് പരിപാലിച്ച് വളർത്തിയതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും ദൈവാരൂപിയിൽ കൃപയുള്ളവരായി പരിപാലിച്ച് വളർത്തണമേ. ഈശോയെ അധികമധികം സ്നേഹിക്കുവാൻ, ആ സ്നേഹം അനുഭവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. സകല മലാഹമാരെ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായിട്ട് ഞങ്ങൾ ഓരോരുത്തരുടെയും കാവൽ മലാഹമാരെ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ.
ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, സകല മലാഖാമാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആമേൻ. നീർച്ചാൽ തേടുന്ന മാൻ പേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി തന്നെ. സകല സ്വർഗവാസികളോടും സഭയോടും ചേർന്ന് നമ്മുടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. മാർപാപ്പയോടും കർദ്ദിനാളന്മാരോടും മെത്രാന്മാരോടും വൈദികരോടും സന്യാസിനി സന്യാസി കൂട്ടായ്മയോടും അൽമായ കൂട്ടായ്മയോടും സകല വിശ്വാസ ഗണങ്ങളോടും ചേർന്ന് നിങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മരിയൻ കൂടാരങ്ങളിലിരുന്ന് ഈ സമയം നമുക്ക് വേണ്ടി ജപമാലി ചൊല്ലി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രേക്ഷിതരെയും ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു. അതുപോലെ ഈ പ്രഭാത വിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ചേർത്ത് വയ്ക്കണമെന്ന് ഏറെ സ്നേഹത്തോടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ശുഭദിന ആശംസകൾ നേരുന്നു. Thank you.